സംസ്ഥാന സമിതിയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് അലി അക്ബർ മഹാഭാരത കഥ ഓർമ്മിപ്പിക്കുമ്പോൾ, ശ്രീകൃഷ്ണപക്ഷത്തു നിന്ന് കാര്യങ്ങൾ നോക്കിക്കാണാൻ കഴിയണം എന്ന് പറയുമ്പോൾ, അംശപടി കൊണ്ട് തലോടലല്ല നേതൃത്വത്തിൻ്റെ കടമയെന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ, അത് ഈ പാർട്ടിയുടെ പതനത്തിൻ്റെ അടുത്ത ആണി കൂടിയടിക്കലാണ്. വലിയ തോതിൽ ബി ജെ പി ആഘോഷിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് അലി അക്ബർ. ഒരു മുസ്ലിം സംഘി എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൻ്റെ മതേതര മനസ്സിലേക്ക് തങ്ങൾക്ക് കടന്നു കയറാനുള്ള ആയുധമാണത് എന്നൊക്കെ വിശ്വസിച്ച് തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിപ്പിച്ചതാണ്. ബി ജെ പിയുടെ ജിഹ്വയായി ചാനലുകളിൽ നിറഞ്ഞു നിന്നിരുന്നയാളാണ്. മമധർമ്മ എന്ന് പറഞ്ഞ് നിർമ്മാണ കമ്പനിയുമൊക്കെയായി 1921 പുഴ മുതൽ പുഴ വരെ എന്ന പേരിൽ ഒരു സിനിമയൊക്കെ എടുത്ത് 1921 സംഘിവൽക്കരിക്കാനുള്ള ആ മഹാപ്രയത്നത്തിൻ്റെ ഭാഗമായി ഈ നാടായ നാട് മുഴുവനുള്ള സംഘികളിൽ നിന്ന് പണപ്പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ ഒരാൾക്ക് വർത്തമാനകാല ബി ജെ പിയിലെ സംഭവ വികാസങ്ങൾ സഹിക്കാവുന്നതിലും അപ്പുറമാണ് എന്നുള്ള ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃതലത്തിൽ നിന്ന് രാജിവെക്കേണ്ടി വരുന്നുവെങ്കിൽ, അതിന് മഹാഭാരതത്തെ ഉദാഹരിച്ചുകൊണ്ട് വിശദമായി തന്നെ സൂചന നൽകേണ്ടി വരുന്നുവെങ്കിൽ, താൻ മാത്രമല്ല തനിക്ക് മുന്നേ സംഘിപ്പട്ടം കിട്ടിയ മുസ്ലിങ്ങളെ ഇവിടുത്തെ നേതൃത്വം അവഹേളിക്കുകയാണ് എന്ന് പറയേണ്ടി വരുന്നെങ്കിൽ, ഇപ്പോൾ ബി ജെ പിയുടെ പിന്നാലെ ഓടി നടക്കുന്ന ക്രിസംഗികളും പുതിയ മുസ്ലിം സംഘികളുമൊക്കെ ഓർക്കേണ്ടുന്നതാണ് അലി അക്ബറിൻ്റെ ആ വാചകങ്ങൾ. അവിടെ എന്താണ് അവർക്ക് കിട്ടാൻ പോകുന്നത് എന്ന്. ഒരുപക്ഷെ എ കെ നസീറിനെ ഉദ്ദേശിച്ച് തന്നെയായിരിക്കണം അലി അക്ബർ ഈ പരാമർശങ്ങൾ നടത്തുന്നത്. നസീറിനെപ്പോലെ പാർട്ടിക്ക് വേണ്ടി വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മുസ്ലിം, നസീറിനെ ഈ പുതിയ നേതൃത്വത്തിൻ്റെ കണ്ണിലെ കരടായി മാറ്റിയത് അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിലുകളായിരുന്നു. അതാണ് അലി അക്ബർ സ്വാഭാവികമായി തന്നെ വർത്തമാനകാലത്ത് നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അധികാരവും ആളുമുള്ളപ്പോൾ വന്നു കയറിയ തന്നെ പോലെ ഉള്ളവർക്ക് മുമ്പേ മുസ്ലിം സംഘികൾ എന്നുള്ള പട്ടം ചാർത്തപ്പെട്ട കുറേ മനുഷ്യരെ ഇപ്പോഴുള്ളവർ ചവിട്ടിയരയ്ക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. ബി ജെ പിയിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് എപ്പോഴായാലും സംഭവിക്കാവുന്ന ഗതികേട് തന്നെയാണ് ഇത്. ഒരു ആവേശത്തിൽ ആ നിങ്ങളൊക്കെ വന്നോളൂ, നിങ്ങളെയൊക്കെ ഞങ്ങൾ കൂടെ കൂട്ടിക്കൊള്ളാം, നിങ്ങളെയൊക്കെ ഞങ്ങൾ തോളിലെടുത്ത് നടന്നുകൊള്ളാമെന്ന് പറയുമെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ചവിട്ടിയരയ്ക്കപ്പെടുമെന്ന് 100% ഉറപ്പല്ലേ? ഓരോരുത്തരെയായി എടുത്ത് പരിശോധിക്കും. ഇപ്പോൾ എ കെ നസീറിനുണ്ടായ അവസ്ഥ തിരിച്ചറിഞ്ഞതുകൊണ്ട് അലി അക്ബർ അത് മുൻകൂട്ടി കാണുന്നുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ തനിക്കും സംഭവിക്കാൻ പോകുന്ന കാര്യം. ഇപ്പോൾ അബ്ദുള്ള കിട്ടിയ തോളിലെടുത്ത് വെച്ച് നടക്കുകയാണ്. കുറേ നാൾ അൽഫോൺസ് കണ്ണന്താനത്തിനെ തോളിലെടുത്ത് വെച്ച് നടന്നു. അപ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ ഇങ്ങനെ അവർ വരുമ്പോൾ അവരെ ആനയും അമ്പാരിയും നൽകി സ്വീകരിക്കുക, കുറച്ച് നാൾ ഇങ്ങനെ ചുവന്നുകൊണ്ട് നടക്കുക, ആവശ്യം കഴിയുമ്പോൾ ചവിട്ടി പുറത്താക്കുക, അതുതന്നെയാണ് സംഭവിക്കുന്നത്. നോക്കൂ, ഇവിടെ ന്യൂനപക്ഷത്തിനോടൊപ്പമാണ് ഞങ്ങളുടെ മനസ്സും വികാരവും ഒക്കെ എന്ന് ബി ജെ പിക്കാർ നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോഴും ആർ എസ് എസിൻ്റെ മുഖമാസികയായ പാഞ്ചജന്യം എഴുതുന്നത് എന്താ? കേരളത്തിലെ ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളിൽ നടന്ന പീഡനങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം എന്ന്, ആഗോളതലത്തിൽ തന്നെ ചർച്ചയാകുമ്പോൾ ഇവിടെയും അതിനെക്കുറിച്ച് പ്രത്യേകം അന്വേഷിക്കണമെന്ന്, ക്രൈസ്തവ സഭകൾ നടത്തുന്ന മതപരിവർത്തനങ്ങൾക്കെതിരെ സംഘടിതമായ നീക്കമുണ്ടാകണമെന്ന് ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും പരിവാർ സംഘടനകൾ നിരന്തരമായി ആഹ്വാനം ചെയ്യുന്നു. അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. മുസ്ലിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണ് എന്ന് നമുക്കറിയാം. പക്ഷേ അതിനിടയിലും ചില ആളുകൾ സ്വാഭാവികമായി ഇവരുടെ പ്രലോഭനങ്ങളിൽ വഴങ്ങി നിങ്ങളെ ഞങ്ങൾ രാജാക്കന്മാരെ പോലെ വാഴിച്ചുകൊള്ളാം എന്നുള്ള ആ വാക്കുകൾ കേട്ട് വിശ്വസിച്ച് ഇവരുടെ ആ ചാണകക്കുഴിയിൽ ചെന്ന് ചാടുന്നവരാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഇപ്പോൾ മഹാഭാരത കഥ ഉദാഹരിച്ചുകൊണ്ട് അർജുനനെയും കൃഷ്ണനെയും സാക്ഷിയാക്കി താൻ പാർട്ടിയിൽ നിന്ന് ആ ചുമതലകളിൽ നിന്ന് സംസ്ഥാന സമിതിയിൽ നിന്ന് രാജിവെക്കുകയാണ് എന്ന് പറയുന്നത്. ഇനി ഒരു പക്ഷവും പിടിക്കാനില്ല എന്ന്, തൻ്റെ ചുമതല എന്താണോ ആ നിസ്വാർത്ഥമായ ഒരു ആ മനുഷ്യനായി മാത്രം ജീവിക്കുക എന്നുള്ളൂ. തൻ്റെ ധർമ്മം ആ മമധർമ്മ ഉള്ളതുകൊണ്ട് കുറേ നാട്ടുകാർ കുറേ തങ്കികളുടെ പൈസ വിരിച്ച് വച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ ആ പൈസ ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു സീരിയലെങ്കിലും എടുത്തില്ലെങ്കിൽ വലിയ നാണക്കേടാകും. 1921 ഹിന്ദു ചരിത്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്, അതിന് ഹിന്ദുവിനനുകൂലമായി സംഘപരിവാറിന് അനുകൂലമായി ഒരു
ഡോക്യുമെന്റേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അലി അക്ബർ സംഘപരിവാറുകാരെ നിരന്തരമായി ഇങ്ങനെ പ്രലോഭിപ്പിച്ച് പണപ്പിരിവുമൊക്കെയായി നടക്കുന്നത്.